തന്റെ നേരെ വരുന്ന ഓരോ വിവാദ ശരത്തെ പൂമാലയാക്കാൻ ഒരുങ്ങി പിണറായി വിജയൻ. ഉറപ്പാണ് എൽ ഡി എഫ് എന്ന പ്രചരണ വാക്യത്തിന് ശേഷം ചെത്തുകാരന്റെ മകൻ ഭരിക്കട്ടെ എന്ന ചുമരെഴുത്ത് വാചകവുമായി സി പി എം രംഗത്ത്. തികച്ചും ഒരു സൈക്കോളജിക്കൽ മൂവ്. തൃശൂർ നഗരത്തിലാണ് ഇത്തരത്തിലൊരു ചുമരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. തൃശൂർ നഗരത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ചുമരെഴുത്ത് അതിലെ വ്യത്യസ്തത കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ്. തൃശൂർ എം ജി റോഡിൽ പ്രത്യക്ഷപ്പെട്ട ചുമരെഴുത്തിലെ വാചകം ഇങ്ങനെയാണ്: തമ്പ്രാന്റെ മകനല്ല, ചെത്തു തൊഴിലാളിയുടെ മകൻ. ഇനിയും ഈ നാട് ഭരിക്കണം, ഉറപ്പാണ് എൽ ഡി എഫ്. അഭിമാനത്തോടെ ഒരു ചുമരെഴുത്തുകാരൻ. ഇത്തരത്തിലുള്ള ചുമരെഴുത്തുകൾ വരും ദിവസങ്ങളിൽ കേരളം ഒട്ടാകെ വ്യാപിപ്പിക്കുമെന്നാണ് സി പി എം നേതാക്കളും പറയുന്നത്. കോൺഗ്രസ് നേതാവ് സുധാകരൻ മുഖ്യമന്ത്രിക്ക് നേരെ പലതവണ നടത്തിയ കുലത്തൊഴിൽ പരാമർശം ചർച്ചയാക്കുക കൂടിയാണ് സി പി എമ്മിൻ്റെ ഈ ലക്ഷ്യം. ഇതോടെ സി പി എമ്മിൻ്റെ പ്രചാരണം ഏത് ദിശയിലായിരിക്കുമെന്നും വ്യക്തമായിരിക്കുകയാണ്. വിവാദങ്ങൾ സർക്കാരിനും പാർട്ടിക്കും മേൽ കരിനിഴൽ വീഴ്ത്തി പിന്നാലെ ഉള്ളപ്പോൾ ജനക്ഷേമ പ്രവർത്തനങ്ങളും പിണറായിയുടെ ഭരണമികവും അദ്ദേഹത്തിനെതിരെയുള്ള ഇത്തരത്തിലുള്ള വേട്ടയാടലും ഒക്കെയാണ് സി പി എം പ്രചാരണ വിഷയമാക്കാൻ ഒരുങ്ങുന്നത്. എന്തായാലും ചില മനസ്സുകൾക്കെങ്കിലും അയ്യോ പാവം, നമ്മുടെ മുഖ്യമന്ത്രിയല്ലേ, ഇത്തരത്തിലൊരു ജാതി അധിക്ഷേപം നടത്താമോ, അദ്ദേഹം അത്രമേൽ സഹിച്ചു എന്നൊരു വികാരമുണർത്താൻ ഈ മൂവ് കൊണ്ട് സാധിക്കും എന്നാണ് സി പി എമ്മിൻ്റെ ധാരണ. ഇങ്ങനൊരു ആക്ഷേപം ഇപ്പോൾ പലയിടത്തും പ്രത്യേകിച്ചും സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നു. വിമോചന സമരകാലത്ത് ഉയർന്നു കേട്ട മുദ്രാവാക്യങ്ങളായിരുന്നു: തമ്പ്രാനെന്ന് വിളിപ്പിക്കും, പാളേക്കഞ്ഞി കുടിപ്പിക്കും, ചാത്തൻ പൂട്ടാൻ പോകട്ടെ, ചാക്കോ നാട് ഭരിക്കട്ടെ, ഗൗരിച്ചോത്തിയുടെ മടിയിലിരിക്കണ റൗഡിത്തോമ സൂക്ഷിച്ചോ എന്നത്. പിണറായി മുഖ്യമന്ത്രിയായപ്പോൾ ഒരു വിഭാഗം ആളുകൾ അദ്ദേഹത്തിനെതിരെ ജാതി അധിക്ഷേപം നടത്തിയിരുന്നു. ഇപ്പോൾ യു ഡി എഫിന്റെ മദ്യനയം പൊളിച്ചെഴുതി എൽ ഡി എഫ് പുതിയ മദ്യനയം പ്രഖ്യാപിച്ചപ്പോൾ വിറളി പൂണ്ട ഒരു വിഭാഗം വീണ്ടും ജാതി അധിക്ഷേപവുമായി രംഗത്തെത്തിയിരുന്നു. അന്നും അദ്ദേഹത്തെ ചെത്തുകാരന്റെ മകൻ എന്ന് വിശേഷിപ്പിച്ചാണ് പിണറായി വിജയന്റെ ജാതിയെ അധിക്ഷേപിച്ചത്. ചെത്തുകാരന്റെ മകൻ മുഖ്യമന്ത്രിയായാൽ കള്ളല്ലാതെ പിന്നെ കുൽക്കി സർബത്ത് കൊടുക്കാൻ പറ്റുമോ എന്നതായിരുന്നു ഒരാളുടെ ചോദ്യം. കേരള നിയമസഭ ചെത്തുകാരന്റെ മോന് സ്ത്രീധനം കിട്ടിയതല്ല എന്ന് പറയാൻ പറഞ്ഞു എന്നതായിരുന്നു പിണറായി മുഖ്യമന്ത്രിയെ ചുമതലയേറ്റ ആദ്യകാലത്ത് പ്രചരിച്ച ഒരു പോസ്റ്റ്. അതേസമയം സി പി എമ്മിലെ തന്നെ വി എസ് പക്ഷത്തിന്റെ പേരിലും ചിലർ പിണറായിയെ അധിക്ഷേപിച്ച് ഇത്തരം പോസ്റ്റുകൾ ഇടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അതെല്ലാം വോട്ടാക്കി മാറ്റാനാണ് സി പി എമ്മിന്റെ ശ്രമം. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തൃശൂരിൽ ഇടതുപക്ഷത്തിന്റെ ചുവരെഴുത്തുകൾ ചർച്ചയാവുകയാണ്. തൃശൂരിലെ എം ജി റോഡിലെ ഒരു മതിലിൽ പ്രചാരണത്തിന്റെ ഭാഗമായി എഴുതിയ ഈ വരികൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൻ ചർച്ചയാണ് ചെയ്യുന്നത്. തമ്പ്രാന്റെ മകനല്ല, ചെത്തു തൊഴിലാളിയുടെ മകൻ, ഇനിയും നാട് ഭരിക്കണമെന്നാണ് ഈ വരികൾ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രവും ഈ വാചകത്തോടൊപ്പം മതിലിലുണ്ട്. മതിലിന്റെ ചിത്രം ഇതിനോടകം തന്നെ നിരവധി പേർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു കഴിഞ്ഞു. കോൺഗ്രസ് എം പി കെ സുധാകരൻ പിണറായി വിജയനെ ചെത്തുകാരന്റെ മകനെന്ന് വിളിച്ച് അധിക്ഷേപിച്ചത് അടുത്ത കാലത്ത് ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നതാണ്. പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോൾ ചെത്തുകാരന്റെ വീട്ടിൽ നിന്ന് വന്ന മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാൻ ഹെലികോപ്റ്റർ എടുത്ത ആളായി മാറിയെന്നാണ് സുധാകരൻ പറഞ്ഞത്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രചാരണ പരിപാടികൾ ശക്തമാക്കി തന്നെ മുന്നോട്ട് പോവുകയാണ്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പലയിടത്തും പുരോഗമിക്കുകയാണ്. അതിനിടയിലും വ്യത്യസ്തമായ പ്രചാരണ പരിപാടികളുമായി എൽ ഡി എഫും യു ഡി എഫും എൻ ഡി എയും രംഗത്തുള്ളത്. മാറുന്ന കാലത്തിനൊപ്പം സമൂഹ മാധ്യമങ്ങളെ ആശ്രയിച്ചാണ് ഒക്കെ നടക്കുന്നതെങ്കിലും ചുവരെഴുത്തുകൾക്ക് ഇപ്പോഴും പ്രാധാന്യം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും നാട്ടിലെ ചുമരുകളിൽ വെള്ളപൂശൽ തകൃതിയായി നടക്കുകയാണ്. പ്രഖ്യാപനം വരും മുമ്പ് ചുമരുകൾ ബുക്ക് ചെയ്യുന്നതിന്റെ തിരക്കിലാണ് എല്ലാ പ്രവർത്തകരും. ചിലയിടങ്ങളിൽ ചിഹ്നം വരച്ച് ബാക്കി സ്ഥലം ഒഴിച്ചിട്ടിട്ടുണ്ട്. ഈ ആഴ്ച പകുതിയോടെ മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതോടെ ചുമരുകൾ മുഴുവൻ ബഹുവർണ്ണമാകും. പിണറായി തന്നെയാണ് സി പി എമ്മിന്റെ താരപ്രചാരകനെന്ന അടിവരയിടുന്നതാണ് തിരഞ്ഞെടുപ്പ് പരസ്യങ്ങളെല്ലാം. മുഖ്യമന്ത്രിയായെങ്കിലും 2016 സി പി എമ്മിനെ തിരഞ്ഞെടുപ്പിൽ നയിച്ചത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദനായിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.